ഉഡായിപ്പ് കറാമത്തുകളൊക്കെ ഒന്ന് പറയണത് നിങ്ങൾ എന്താക്കണം, ഈ പറഞ്ഞ ആളോട് അതൊന്ന് നിർത്താൻ പറയണം. ഈ തരം ഉഡായിപ്പ് കറാമത്തുകൾ, ഇത് കാരണം പിന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ പിന്നെ ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, സുന്നത്തിയമായത്തിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, അതുപോലെ പിന്നെ സംഘടനയെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമുക്ക് ആളുകളുടെ മുമ്പിൽ തലപൊന്തിച്ച് നടക്കാൻ പറ്റണില്ല. അസ്സലാമു അലൈക്കും. ഈ വീഡിയോ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇന്നത് വീണ്ടും ഒരിക്കൽ കൂടി കാണിക്കുവാൻ കാരണം, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതെന്താണോ അതിന് വൈരുദ്ധ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തള്ളുമാലകളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. തള്ളുമാലയിൽ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ചില കറാമത്തുകൾ വിളിച്ചു പറയുന്നതാണ്. ആ കറാമത്തുകളുടെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തെ തള്ളൊന്ന് കേട്ടു നോക്കാം. അജ്മീർ ഖാജ ചില്ലറക്കാരനല്ല, നിങ്ങൾ വിളിച്ചാൽ വിളിച്ചോടത്തേക്ക് വരും. അതാണ് എല്ലാ മഹാന്മാരും വിളിച്ചോടത്തേക്ക് വരില്ല, അജ്മീർ ഖാജനെ വിളിച്ചോടത്തേക്ക് വരും. അജ്മീർ ഖാജന്റെ മകൻ ഭയങ്കര സ്ട്രോങ് ആണ്, മകനായിട്ട് കളിക്കാൻ പോണ്ട. മകനാരാ, ബാബ സെൽവാർ, 70 കിലോമീറ്റർ അപ്പുറത്തുള്ള സെൽവാറിലുള്ള ഫഹ്റുദ്ദീൻ. ആ മകൻ പെണ്ണ് വരെ കെട്ടിയിട്ടില്ല. പെണ്ണ് കെട്ടാൻ വേണ്ടി 23-ാമത്തെ വയസ്സിൽ ഖാജ പറഞ്ഞു മോനെ കല്യാണം കഴിക്കണം. ബാപ്പ, ഞാൻ ഒരു പെണ്ണ് കാണാൻ പോലും സുന്നത്തല്ല പെണ്ണിട്ടുമ്പോ. പെണ്ണിനെ ഞാൻ നോക്കിയാ പെണ്ണ് മരിക്കുന്നു. അത്ര ജലാലത്തിന്റെ സിഫത്ത് കൊണ്ട് കൊലപത്തായ മഹാനാണ് ഖാജന്റെ മകൻ. പെണ്ണ് കാണാൻ പോയി, ബാപ്പാന്റെ നിർബന്ധത്തിന് പെണ്ണ് കാണാൻ പോയി. ഒരൊറ്റ പെണ്ണെ കണ്ടിട്ടുള്ളൂ. ആ പെണ്ണെ നോക്കി ഹറത്ത് മയ്യത്ത്, ആ പെണ്ണ് മരിച്ചു പോണു. പ്രിയമുള്ളവരെ, തള്ള് എന്ന് പറഞ്ഞാൽ പിടുത്തമിട്ട തള്ളാണ് ഇന്ന് ഇയാൾ പറയുന്ന തള്ള്. ഇയാൾ തള്ള് മാത്രം പറയുന്ന ഒരാളാണ്. ഇയാളുടെ തള്ളല്ലാത്തതൊന്നും ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ള തള്ളിൽ പറയുന്നത്, അജ്മീർ ഖാജ മൂപ്പരങ്ങൾ വിളിച്ചോളിയും, വിളിച്ചാൽ വിളിച്ചോർത്ത് വരും, മറ്റുള്ളവരെ പോലെ അല്ല. അപ്പം മറ്റുള്ളവരൊന്നും വിളിച്ചാൽ വരില്ല, അജ്മീർ ഖാജ വിളിച്ചാൽ വരുന്നൊക്കെയാണ് പറയുന്നത്. അതെങ്ങനെ വിളിക്കുക എന്നുള്ളത് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി പറയാം. സുൽത്താനുൽ ഹിന്ദ് ബിൽ അബ്ദുൽ ബതൂൽ അതാ റസൂലിയ ഗരീബ് നവാസിയ ഖാജ മുഈനുദ്ദീൻ ചിസ്തി ഹസന സഞ്ചരിൽ സുമൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അൽ ഫാത്തിഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വിളിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും, ഇത്രയും തോന പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. എന്തോട്ടെ, പക്ഷേ അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ അജ്മീർ ഖാജിനെക്കാട്ടിലും സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അജ്മീർ ഖാജയുടെ മകൻ ഒന്നുകൂടി സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. മൂപ്പരെ സ്ട്രോങ്ങിൻ്റെ കാര്യം വെച്ചിട്ട് മൂപ്പർക്ക് പെണ്ണിട്ടാനും കൂടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ്, അത് കറാമത്തായിട്ടാണ് പറയുന്നത്. അതായത് ഈ അജ്മീർ ഖാജയുടെ മകൻ അവിടെ നിന്ന് കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞ ഒരു മക്കാമുണ്ട്, സൽവാർ ഫഹ്റുദ്ദീൻ ബാബ എന്ന് പറയുന്ന ഒരു മക്കാമുണ്ട്. ആ മൂപ്പര് പെണ്ണിട്ടിട്ടില്ലെന്നൊന്നും എനിക്കറിയില്ല. അവിടെ പോയിട്ടുണ്ട്, ഞാൻ അജ്മീറിൽ പോയിട്ടുണ്ട്, സൽവാറിൽ പോയിട്ടുണ്ട്, നിസാമുദ്ദീനിൽ പോയിട്ടുണ്ട്. ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുവിധം എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ബോംബെയിലുള്ള ആജിയലി അവിടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാത്ത ജാഹാരങ്ങളും കാണാത്ത ജാഹാരങ്ങളൊക്കെ കുറവാണ്. ഇവരൊക്കെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ അവിടേക്ക് ആളടിക്കായിരുന്നു, ആളുകളെ ട്രെയിനിൽ കൂട്ടമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഈ ആളുകളായിട്ട് പോകുമായിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു. ഒരു 5-6 ദിവസം അതിന് വേണ്ടി നമ്മൾ മെനക്കെട്ടുകൊണ്ട് അങ്ങനെ പോയിരുന്നു. നല്ല പൈസയും കിട്ടിയിരുന്നു, നല്ല ലാവിഷായിട്ട് അജ്മീറിൽ പോയാൽ ലാവിഷ്, നല്ല സുഖമായിരുന്നു. അപ്പോൾ അതൊന്നും പറയാനല്ല. അപ്പോൾ ഇത് എൻ്റെ തള്ളല്ല, ഇവരുടെ തള്ളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. എൻ്റെ തള്ള ഇൻഷാല്ലാ ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിസ്തി ഹസൻ സഞ്ചരിൽ സുമൽ അജ്മീരിയുടെ മകൻ ഫഖ്റുദ്ദീൻ ബാബ എന്ന് പറയുന്ന ഫഖ്റുദ്ദീൻ ഷെയ്ഖ്, ആ ആൾക്ക് പെണ്ണ് കെട്ടാൻ പറ്റിയിട്ടില്ല. മൂപ്പര് മരിക്കുന്നവരെ പെണ്ണിട്ടിട്ടില്ല. കാരണം പെണ്ണിനെ കാണാൻ പോയി കഴിഞ്ഞാൽ, പെണ്ണിനെ നോക്കിക്കഴിഞ്ഞാൽ പെണ്ണ് മരിച്ചു വീഴുന്നുള്ളതാണ് പറയുന്നത്. അത് പറയുന്നോടത്തുള്ള ഏറ്റവും വലിയ അബദ്ധം. നിങ്ങളൊരു പ്രാവശ്യം കൂടിയും ആ വീഡിയോ കണ്ടു നോക്കുക. അതിൽ ജലാലത്തിൻ്റെ സിഫത്ത് കൊണ്ട് അലബത്തായ ഷെയ്ഖാണെന്നാണ് പറയുന്നത്. ഒലക്കയാണ് ഒലബത്ത്. ഈ പറയുന്നത് ഫഖ്റുദ്ദീൻ ബാബ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് കല്യാണം കഴിക്കാത്തതെന്ന് മുഈനുദ്ദീൻ ചിസ്തി ചോദിക്കുമ്പോൾ മൂപ്പര് പറയാണ്, ബാപ്പ ഒരു പെണ്ണ് കെട്ടണം എന്നുണ്ടെങ്കിൽ പെണ്ണ് കാണൽ സുന്നത്താണല്ലോ. അപ്പം ഞാൻ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞ് ഞാൻ പെണ്ണിനെ നോക്കുമ്പോൾ പെണ്ണ് ഹറത്ത് മയ്യത്താന്നാണ് പറഞ്ഞത്. എന്ത് മയ്യത്താണത്? മനുഷ്യന്മാർ പലതരത്തിൽ മരിക്കലുണ്ട്. ഈ ഹറത്ത് മയ്യത്തൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഏതെങ്കിലും ഉസ്താദ്മാരെ കാണുമ്പോൾ ചോദിക്കണം ഇൻഷാല്ലാ. അപ്പോൾ സഹോദരന്മാരെ, ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പോരിശയായിട്ടാണ് പറയുന്നത്. ഇത് എന്താണെന്നാണ് പറയുന്നത്? കറാമത്തായിട്ടാണ് പറയുന്നത്. ഇതിലുള്ള കറാമത്ത് എന്താണ്? നിങ്ങൾ വിളിച്ചോളിയും, വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് എന്ന് പറയുന്നത് വിളിച്ചോളൂ എന്ന് പറയാൻ പോലും, കാരണം എൻ്റെയൊക്കെ അറബിയുടെ വാക്കിൽ ഇവർ കയറി പിടിക്കാറുണ്ടല്ലോ.
എൻ്റെ വീഡിയോകൾ റിയാക്ട് ചെയ്യുന്ന റഹീം നിസാമി എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന അദ്റഹീമേ, ഇങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകളൊന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യേ. ഇതിനൊക്കെ ഖുർആനിലും സുന്നത്തിലും തെളിവെന്താണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് റഹീം നിസാമിയെ, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെയല്ലേ റിയാക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ റിയാക്ട് ചെയ്യാനൊന്നും അബ്ദുറഹീം നിസാമിക്ക് കഴിയില്ല. അത് നിങ്ങളുടെ പ്രൊപ്പഗണ്ട, പൊളിച്ചെടുക്കപ്പെടുന്ന കാര്യങ്ങളാണെന്നറിയാം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞു വന്നത് ഇതൊരു കറാമത്താണെന്നുള്ളതാണ്. ഇവരുടെ കറാമത്ത് കേട്ടാലും നമ്മൾ ഞെട്ടിപ്പോവും. ഇനി അടുത്ത കറാമത്ത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അടുത്ത കറാമത്ത് ഈ പറഞ്ഞ ആൾ തന്നെയാണ്. ഇയാൾ പറയുന്നത് ഇയാളുടെ ഷെയ്ഖ് വടകര തങ്ങളാണെന്ന് പറഞ്ഞത്. അതും വെറും തങ്ങളല്ല, തങ്ങളിപ്പാപ്പ. ഈ തങ്ങളിപ്പാപ്പയാണ് മൂപ്പര ഷെയ്ഖ് എന്നാണ് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞു കഥ, തങ്ങളിപ്പാപ്പൻ്റെ കഥയും ഇയാളെ കഥ പോലെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മൂപ്പരുടെ ഷെയ്ഖിൻ്റെ അടുത്ത് സാധാരണഗതിയിൽ ആളുകൾ വരും. വരാറുള്ള സമയത്ത് രാത്രി 11:30 വരെയും ഈ തങ്ങളിപ്പാപ്പാൻ്റെ ഭാര്യ അവർക്ക് വെള്ളം കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ചായ വെള്ളം കൊടുക്കുന്നുണ്ടാവുമായിരിക്കാം, കാരണം ബിസിനസ്സാണല്ലോ, വരുന്ന ആളുകളെ മുടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ഏതോ രാജ്യത്തു നിന്ന് ഒരാൾ വന്നു എന്നുള്ള, ഇനിയിപ്പോൾ അന്യഗ്രഹജീവിയൊക്കെയാണോ ഏതോ രാജ്യത്തു നിന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, ചിലപ്പോൾ വല്ല അന്യഗ്രഹജീവികളാണെങ്കിലോ, എന്തായാലും ആ കാര്യം കേട്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. വടകര മുഹമ്മദ് തങ്ങളിപ്പാപ്പാണ് കേട്ടില്ലെങ്കിൽ എൻ്റെ ഷെയ്ഖാണ്, എന്നെ വക്കിയാത്തിലേക്ക് പറഞ്ഞേച്ച മഹാനാണ് വടകര മുഹമ്മദ് തങ്ങളിപ്പാപ്പ. ആ വടകര തങ്ങളെ ഭാര്യ രാത്രി 11:30 വരെ അവിടെ വരുന്ന ആളുകൾക്ക് ഫുള്ള് വെള്ളം കൊടുക്കും. 11:30 വരെ വെള്ളം കൊടുത്ത ആ സാധു പെണ്ണെന്ത് ചെയ്തു, ഒരു രാത്രി 11:30 ആയപ്പോൾ കുഴങ്ങിയിട്ടൊന്ന് കെടുന്നു. മഹാനായ വടകര തങ്ങളിപ്പാപ്പയും കെടുന്നു. കെടുന്ന് ലൈറ്റ് ഓഫാക്കിയപ്പോൾ തന്നെ ഒരാൾ ബെല്ലടിച്ചു. ഏതോ രാജ്യത്ത് തങ്ങളിപ്പാനെ കാണാൻ വന്നതാണ്. ബെല്ലടിച്ചപ്പോൾ ഈ വടകര ശേഖ് നീച്ചു. നീച്ചിട്ട് എന്ത് ചെയ്തു നോക്കുമ്പോൾ ഒരു യാത്രക്കാരനാണ്. പോണാവിടുന്ന് പറയാൻ പറ്റുമോ? യാത്രക്കാരനെ സ്വീകരിക്കേണ്ട ഒരു വലിയൻ്റെ ഒരു അതപില്ലേ? കയറിയിരിക്കുകയെന്ന് പറഞ്ഞിരുന്നു. മൂപ്പര് ഭാര്യയോട് പറഞ്ഞു, പത്തുമോ ലക്ഷം ചായ ഉണ്ടാക്കിക്കാൻ. ഭാര്യ പറഞ്ഞു, എനിക്ക് ഇനി നീച്ചാൻ വയ്യാറുന്നു, എന്നാച്ചാണ് കേട്ടെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് മുഖേനെ 9 കൊല്ലം മുഹമ്മദ് വടകര തങ്ങളെ ഭാര്യ കേടുന്നു എന്നാ, പിന്നെ നീച്ചിട്ടില്ല, മരിച്ചോളും. അറിയങ്ങള് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഈ വടകര തങ്ങളുടെ ഭാര്യ 11:30 കഴിഞ്ഞിട്ടോ ഒറ്റ ഒരാൾ വന്നപ്പോൾ അയാൾക്ക് ചായ വെച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ വയ്യ എന്ന് പറഞ്ഞതിന് നജ്ജി കടക്കേ എന്ന് പറഞ്ഞു. ആ കടത്തം പിന്നെ 9 കൊല്ലം മരണം വരെ കടന്നു എന്നുള്ളതാണ്. വലിയ സ്നേഹമായി പോയി, ഔലിയൻ്റെ വിലായത്ത് കാണിക്കുകയാണ്. ഇവിടെ ഈ ഒരു കാര്യം പറയുമ്പോൾ അടുത്ത കുറേ തള്ളുമാലകളുണ്ട്, ഞാൻ അത് ഒഴിവാക്കുകയാണ്. ഇതിൽ ആ ഒരു വിഷയം പറഞ്ഞിട്ട് നിർത്താം. അത് പറയാനൊരു കാരണം കൂടിയുണ്ട്, മറ്റൊന്നുമല്ല. ഇതിവർ കറാമത്തിൻ്റെ പേരിലാണ് പറഞ്ഞതെങ്കിലും അവിടെ തെറ്റായൊരു സന്ദേശം അവിടെ നൽകപ്പെട്ട് കഴിഞ്ഞു. ഒന്ന്, പച്ചക്കളവ് പറഞ്ഞു, ആളുകളുടെ മനസ്സിലേക്ക് കള്ളത്തരം കയറ്റിവിട്ടു എന്നതിന് പുറമേ, ചില കുടുംബങ്ങളിലൊക്കെ ഉള്ള ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ അതൊരു ഉപകരണമാണ്, അത് നമ്മളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന ധാരണയിൽ ഈ പുരുഷ മേധാവിത്വം കാണിക്കുന്ന ചില തെമ്മാടിത്തങ്ങളുണ്ട്. ആ വാക്കെനിക്ക് പറയാതിരിക്കാൻ വയ്യ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ തങ്ങൾ പറഞ്ഞു, ഒരു ആൾ വന്നിട്ടുണ്ട് അയാൾക്ക് ചായ വെച്ച് കൊടുക്ക്, എനിക്ക് വയ്യ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഓക്കെ, അദ്ദേഹം പോയിട്ട് ആ അടുക്കളയിൽ പോയിട്ട് സ്റ്റൗവോ ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ അടുപ്പോ എന്താണ് വെച്ചാൽ അത് കത്തിച്ചിട്ട് അതിലൊരു പാത്രം വെച്ച് അല്ലെങ്കിൽ ലേശം വെള്ളം ഒഴിച്ച് കുറച്ച് പാല് ഒഴിച്ച് പഞ്ചസാര ഇട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് അത് ഗ്ലാസ്സിലാക്കി കൊണ്ടേ കൊടുത്ത് ഇയാൾ കുടിച്ചോളും, പ്രശ്നം തീർന്നു അല്ലേ? അപ്പോൾ ഇത് സത്യമാണ് എന്ന് വരുത്താനല്ല ഈ കാര്യം പറയുന്നത്. അത്രേ ഉള്ളു കാര്യം. ആ സ്ഥാനത്ത് അടുക്കളയിൽ ആണുങ്ങൾ കയറിയേ പാടില്ല, കാരണം അതിന് ഭാര്യയുണ്ട്. അപ്പോൾ ഈ ഭാര്യമാർക്ക് അടുക്കളയിൽ കയറിയിട്ട് വെച്ചുണ്ടാക്കുക, ചായ വെക്കുക, കറി വെക്കുക, ഇതൊക്കെ ഇവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കുന്നത്, ആ അലക്കുന്നത് നമ്മളൊരു ദിവസം വസ്ത്രം അലക്കിയിട്ടില്ലെങ്കിൽ അവരെ ചീത്ത പറയുക, അല്ലെങ്കിൽ വസ്ത്രം അലക്കിയതിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ചീത്ത പറയുക. എന്ത് സ്വന്തം അലക്കിക്കൂടെ? ഇങ്ങനെയല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വസ്ത്രങ്ങൾ അലക്കിയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ പല ആളുകളും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് സ്വന്തമായിട്ട് റൂമുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ 4-5 ആളുകൾ ഒരുമിച്ച് റൂമിൽ താമസിക്കുന്നവരുണ്ടാവാം. എങ്ങനെയാണെങ്കിലും ഹോട്ടൽ ഭക്ഷണം
ചിലവിൻ്റെ കാര്യം ഓർത്ത് മാത്രമല്ല വയറിൻ്റെ കാര്യം കൂടി ഓർത്തിട്ട് നമ്മൾ വെച്ചാണ് കഴിക്കുക. ഇപ്പം നാലോ അഞ്ചോ ആളൊക്കെ ഉണ്ടെങ്കിൽ ചില മെസ്സുകളിൽ അല്ലെങ്കിൽ ചില റൂമുകളിൽ കൂട്ടമായിട്ട് വെക്കും, ചിലപ്പോൾ ഒരു ദിവസം ഒരാളായിട്ട് വെക്കും. ഇനിയല്ല എങ്ങനെയാണെങ്കിലും ഭക്ഷണം വെച്ചിരിക്കണം, എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹോട്ടലിൽ പോകേണ്ടി വരും. മത്താമിൽ പോയി കഴിഞ്ഞാൽ ഫുഡിന് ഭയങ്കര വിലയാണ്, അതുമാത്രമല്ല വയറും ചീത്തയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വെച്ച് കഴിക്കും. വെച്ചിട്ടോ അത് വിളമ്പി തിന്നുന്നത് നമ്മൾ തന്നെ, ആ പാത്രം എടുത്തുകൊണ്ട് കഴുകുന്നത് നമ്മൾ തന്നെ. നമ്മൾ കഴിച്ച പാത്രം മാത്രമല്ല നമ്മൾ വെച്ച പാത്രങ്ങളും നമ്മൾ കഴുകുന്നുണ്ട്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടേബിളിൽ പോയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലെല്ലാം കൊടുന്ന് വെച്ചോളണം. വെച്ചിട്ട് നമ്മളത് വാരി വലിച്ച് തിന്നിട്ട് ആ പാത്രം പോലും നമുക്ക് കഴുകുക എന്നുള്ളത് വളരെ മാനക്കേടായി തോന്നാറുണ്ട് എന്നുള്ള. അതുപോലെ തന്നെയാണ് ഈ വസ്ത്രം അലക്കുന്ന കാര്യം പറഞ്ഞിട്ട്. ഈ കാര്യം പറയുമ്പോൾ കുറ്റബോധത്തോടെയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ വസ്ത്രം ഇസ്ത്രി ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യപ്പെട്ട ഒരു സന്ദർഭം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അന്ന് നമ്മൾ അങ്ങനെ ചെയ്തു പോയതിന് അത് നമ്മൾ സോറി പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും അങ്ങനത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുണ്ട്. ഇത് ഇങ്ങനൊരു ഉപകരണമായിട്ട് നമ്മുടെ ഭാര്യമാരെ നമ്മൾ പലരും കാണുമ്പോൾ, അത് പുരുഷ മേധാവിത്വം എന്ന് പറയുമ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി വേണം ആ ഒരു അർത്ഥത്തിലല്ല ഞാനിവിടെ പറയുന്നത്. പുരുഷന്മാർക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട്, ഉണ്ടായിരിക്കാം. ഇസ്ലാമികമായിട്ട് ഇമാമത്ത് പുരുഷൻ ഇമാമത്ത് നിൽക്കുവാൻ സ്ത്രീക്ക് പറ്റില്ല. നുബുവത്തുന്നേ വരെ ഒരു സ്ത്രീക്ക് കൊടുത്തിട്ടില്ല. മസ്ജിദുകളിലൊക്കെ ഇമാമുകൾ പുരുഷന്മാരാണ്, ഇതൊക്കെ ശരിയാണ്. എന്നാൽ മസ്ജിദിനോട് ചേർന്നുള്ള മദ്രസകളിൽ പഠിപ്പിക്കാൻ അതിനൊരു ടീച്ചറെ വെക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ലക്ഷണമായിട്ടാണ് തോന്നാറുള്ളത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ, തള്ളാം കൊള്ളാം അത്രേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. തള്ളാണ്, തള്ളിനിടയിൽ തെറ്റായൊരു സന്ദേശം കൂടിയും കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ഭാര്യയ്ക്ക് ചായ വെക്കാൻ അവളുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖമോ ക്ഷീണമോ ആണെങ്കിൽ പോയി ചായ വെച്ച് കുടിച്ചോളണം. അല്ലാതെ ഇതുപോലെ 9 വർഷമൊന്നും കടത്താൻ നിൽക്കല്ല വലിയക്കന്മാരെ. ഓക്കെ, ഇതിൽ തള്ളുമാലകൾ കുറച്ചും കൂടി ചേർക്കാനുണ്ടായിരുന്നു, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു വിഷയം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അത് ഇതിൽ പറഞ്ഞു. വീഡിയോ നീണ്ടുപോയിട്ടുണ്ട്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വന്നു പോയേക്കാവുന്നതുണ്ട്. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റുന്നവർക്ക് അത് ചൂണ്ടിക്കാണിച്ച് തരാം, തെറ്റുകൾ തിരുത്താൻ തയ്യാറാണ്. ഓക്കെ, ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.